या विचारू आरुम पेड़ या अड़कू चेची पुत प्लानु एवडेपन चेचिया नेर पत्मणी आईटू एंतर विंगल नी इ भास्कर ऑफिस इन उच्च फ्लैट मद्रास इन आज्च मु टूर निन तणुत चेची चेचियो क्यों पर या ओडि और क्यों चोद आरोड़ा चोद निश्चय प्रश्न लक्ष्मी की ओराच मुंबर आलोचने वनु नम्बर मिसेस मेनन वी की चेची की अल विमें क्लब सी ना आलोचन आयो प्रोसीड विचार इपड़े कल नय्यन्मरुना को तैयार आलका निक अल शुतुपा मे लक्ष्मी अच्छन पर पय्य फोटो इधर द नलोचन एल चेर चेरकन एम टेक एम बी ए स्टेट अड़ता वरू नोली नड़िप नवभाव प्रश्न लक्ष्मी सद या चोद इतर आलोचन और कुटी की वरानो चेची पर अदर वाशि एंव मनस अद चुटे कल्याण प्राय आयो चेच विचार कुटियाना कुंल अद इन कुटिका चेची अर आलोचना नोली नड़िप चेची तेन पर नीवो संसाचो കഴിഞ്ഞ തവണത്തെ ബഹളം ചേച്ചിക്ക് ഓർമ്മയില്ലേ ആ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ആലോചന വന്നപ്പോൾ ഗൾഫിൽ അയാൾ ഭാരതീയ വസ്തുവൻ കൊണ്ടുവന്ന ആലോചന ഹലോ അത് ഞാൻ തന്നെ ആ എന്താ ഭാരതീയ വിശേഷിച്ച് ആ പ്രൊപ്പോസലിന്റെ കാര്യം തന്നെ ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് പയ്യന്റെ സിസ്റ്റർ വന്നിട്ടുണ്ടെന്നോ കൊണ്ടുവരൂ भास्कर टूर अय्यो अदा लक्ष्मी इवे ते नाई शर वैन कापड़ावा एटे नी एवडा डी एडिशन सेंटर नी एवड़ी एड़ वेशमें आ सी ए कंगे भारत वैगे वरुद अम्मोडर सी ए गफिल जोली पढ़ा वलर् बोम्बे मगन तपस्ना किटो इंगे ना मणिमणि पय्यन इंग्लिश पर कायपर नाणी पव भारति पर अदा मलया मर्याद मलयालम पर कथ कव पाड़ी मे मलयालमे वयर नि वीटलू इधा या अम्मी की मनस एन आणी की वो वो नी इवे का लक्ष्मी नी कल वे वो अम्मी पर लक्ष्मी
ചേച്ചിക്കറിയാലോ എത്ര തീ തന്നു ഞാനെന്ന്. ഒടുവിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടെന്ന് ഫോൺ വന്നപ്പോഴാ ശ്വാസം നേരെ വീണത്. അതാ ചേച്ചിനൊന്ന് പറഞ്ഞാൽ വേണ്ടില്ല എന്ന്. ഞാനോ, ഞാൻ ചേച്ചിനൊന്ന് പറയണം. വല്യമ്മന്ന് വെച്ചാ ജീവൻ അവൾക്ക്. ഇതൊന്നും അങ്ങനെ പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമല്ല. എന്ന് പറഞ്ഞു വിടാനൊക്കുമോ? അവളുടെ നന്മയെപ്പറ്റി വിചാരിക്കേണ്ടത് നമ്മുടെയൊക്കെ ചുമതലയല്ലേ? എൻ്റെയും ചേച്ചിയുടെയൊക്കെ ഞാൻ തുറന്നു പറയാലോ. സത്യം പറഞ്ഞാൽ അവളുടെ പോക്കത്ര ശരിയായിട്ട് തോന്നണില്ല. ഇന്നാണ് അവൾക്കൊരു കത്ത് വന്നു. അവളില്ലാത്ത സമയത്ത് ഞാനത് പൊട്ടിച്ചു വായിച്ചു. അത് വേണ്ടായിരുന്നു. അതിൽ വലിയ തെറ്റൊന്നുമില്ല. ഈ വക കാര്യങ്ങളിൽ അമ്മമാർക്ക് ചില തോന്നലുകളുണ്ടാവും. അതോട് തെറ്റാറുമില്ല. ഈ കത്തിൽ ഒന്നും ഉണ്ടായിട്ടല്ല. ഒരു നാലു വരി കവിത. അയച്ച ആളുടെ പേരില്ല, ആറെന്ന് ഇനീഷ്യൽ മാത്രം. അതിലെന്താ ഇത്ര ബേജാറാവാൻ വാസന്തി? ചേച്ചിക്ക് മനസ്സിലാവില്ല. എനിക്ക് കഥയും കവിതയും ഒന്നും നിശ്ചയമില്ല ചേച്ചിയെ പോലെ. അത് ശരിയാ, പക്ഷേ ഈ കവിത അങ്ങനെയല്ല. അങ്ങനെയല്ലെന്ന് എനിക്ക് തോന്നുന്നു. നിനക്ക് തണുത്ത എന്തെങ്കിലും കുടിക്കാനെടുക്കാം, വാ. അതിലും പ്രേമം സ്നേഹം എന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ആറെന്ന് ഇനീഷ്യൽ മാത്രം. ആരായത്? ഏതായാലും അവളുടെ കൂട്ടുകാരി അളയിച്ചതല്ല തീർച്ച. പ്രേമം സ്നേഹം, പ്രായം അതാ അവളുടെ. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ തെക്കേലെ കുട്ടേട്ടൻ ചേച്ചിക്ക് കത്ത് തന്നത്? അന്ന് അമ്മ ചെന്ന് പറഞ്ഞിട്ട് അമ്മാമ്മയുണ്ടാക്കിയ ബഹളം. അമ്മയില്ലേ ആദ്യം അറിഞ്ഞത്? അതാ പറയുന്നത്, അമ്മമാർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന. അമ്മയ്ക്ക് എന്നെ ഒരിക്കലും മനസ്സിലായിരുന്നില്ല. ഒക്കെ ചേച്ചിയുടെ തോന്നലാ. വീട്ടുകാർ ആലോചിച്ച് നടത്തിയ നന്നായിന്ന് ഇപ്പൊ തോന്നുന്നില്ലേ? കുട്ടേട്ട എവിടെയെന്ന് ആർക്കും അറിയില്ല. അത്ര കഷ്ടം തന്നെ. ഇത് കുടിക്ക. ചേച്ചി എന്നെ അവളൊന്ന് ഗുണദോഷിക്കണം. ഒന്നുമില്ലെങ്കിലും അവളുടെ മനസ്സിലേക്ക് പറയാലോ. ഇതൊന്നും അങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യങ്ങളല്ല വാസന്തി. ഞാൻ സംസാരിച്ചു നോക്കാം, പക്ഷേ അത് മതി. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഞാൻ അവളെ ഇങ്ങ് പറഞ്ഞുവിടാം. അയ്യോ, നേരം പോയതറിഞ്ഞില്ല. ഭാസ്കരേട്ടൻ ശുണ്ടി വന്നിട്ടുണ്ടാവും. ഉച്ചക്കത്തെ ഫ്ലൈറ്റിന് പോവേണ്ടതാ. അവിടെ വെച്ചേക്ക്. ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. ലക്ഷ്മിയെ തഞ്ച നോക്കി ഞാൻ പറഞ്ഞുവിടാം, ഇന്നോ നാളെയോ. ഹലോ, നിനക്ക് ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് ഇല്ലേ? രണ്ടവർ ഫ്രീ, പിന്നത്തെ ഹിന്ദിയാ, അത് കട്ട് ചെയ്തു. നീ ഊണ് കഴിച്ചോ? പിന്നെ വാ. ഇത് കഴിക്കേ, നീ വരുമെന്ന് കരുതി ഉണ്ടാക്കിയതാ. വല്യമ്മ, യു ആർ ഗ്രേറ്റ്. ഉം
ഇതൊക്കെ ഇന്നലത്തെ പൂക്കളല്ലേ ലക്ഷ്മി കാപ്പി കുടിക്കേ തണുക്കും വാ വന്നിരിക്ക് ലക്ഷ്മി വലിയമ്മ പുതിയ പുസ്തകം ഒന്ന് വാങ്ങിച്ചില്ലേ ബുക്ക് എക്സിബിഷന് പോയിട്ട് ലക്ഷ്മി നീ ഇവിടെ വന്നിരിക്കുന്നുണ്ടോ എനിക്ക് നിന്നോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട് എനിക്കറിയാം എനിക്കറിയാന്ന് വല്യമ്മയ്ക്ക് അറിയാലോ വേണ്ട ഞാൻ എടുത്തോളാം നീ കാപ്പി കുടിക്കേ ഹലോ ആ ലക്ഷ്മി വന്നോ ചേച്ചി ഞാൻ പറഞ്ഞപ്പോൾ വരുന്നോ വരില്ല എന്ന് പറഞ്ഞില്ല എന്നിട്ട് വല്ലതും പറഞ്ഞോ അത് ഞാൻ അങ്ങോട്ട് വിളിക്കാം പോരെ ഓക്കെ അമ്മയായിരുന്നു അല്ലേ ഇന്നലെ നിന്റെ അമ്മ ഇവിടെ വന്നിരുന്നു അവൾ വന്നത് ഒരു കല്യാണാലയുടെ കാര്യം പറയാനാ എല്ലാം കൊണ്ടും ചേരുന്നതാ അത് നടക്കില്ല വല്യമ്മേ അത് ശരിയാവില്ല എനിക്കിതാ മനസ്സിലാവാത്തത് കുട്ടിക്കാലത്തെ അതേ ശാഠ്യം അനുസരണക്കേട് ഇതെല്ലാം കളയാനുള്ള കാലമായില്ലേ വല്യമ്മയോട് ഞാനിപ്പോ എന്താ പറയാ എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടും എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല അതാ സത്യം വല്യമ്മ കോളേജിൽ പഠിക്കുമ്പോൾ ഭയങ്കര മിടുക്കിയായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് മണിയടിക്കാൻ പറയല്ല കേട്ടോ നോക്കൂ വല്യമ്മേ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും എൻ്റെ കോളേജിലെ ചെയർപേഴ്സൺ ആണ് ഞാൻ എൻ സി സി ക്യാബിലെ ബെസ്റ്റ് കാഡറ്റ് ആർട്സ് ഫെസ്റ്റിവലിന് എത്രയാ സമ്മാനം എന്നറിയോ എനിക്ക് 5 ഇതൊക്കെ വിട്ടെറിഞ്ഞ് കല്യാണം കഴിച്ച് പ്രാരബ്ധം തലയിലേറ്റാനാ എൻ്റെ അമ്മ പറയണത് എനിക്ക് വയ്യ ഇത്രയ്ക്കൊക്കെ പ്രധാനമാണോ വല്യമ്മേ വിവാഹം ഞങ്ങളൊക്കെ കൂടി ഒരു സംഘടന തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് ഞാനാ സെക്രട്ടറി പ്രസിഡന്റ് രാഹുലാണ് ഏത് രാഹുൽ രാഹുലിനെ അറിയില്ല വല്യമ്മ ഈ വർഷത്തെ സ്റ്റേറ്റ് ചാമ്പ്യൻ അന്ന് റോഡിൽ വെച്ച് ബൈക്കിൽ വന്ന് നമ്മളോട് സംസാരിച്ച ഹായ് ലക്ഷ്മി ഇതാണ് രാഹുൽ ഞാൻ രാഹുൽ ലക്ഷ്മിയുടെ സീനിയറാ വി ആർ ഫ്രണ്ട്സ് ലക്ഷ്മിയുടെ വല്യമ്മയല്ലേ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും ലക്ഷ്മി എന്നും പറഞ്ഞു പറഞ്ഞ് നല്ല പരിചയം വല്യമ്മയെ പറ്റി പറയുമ്പോൾ ലക്ഷ്മിക്ക് 100 നാക്ക കുട്ടി എവിടെയാ താമസം ഞാനിവിടെ ഹോസ്റ്റലില ലക്ഷ്മി നിനക്ക് പാട്ട് ക്ലാസ്സിന് പോകണ്ടേ സമയമായി വാ ആ ഞാനൊരു കാര്യം പറയാൻ വിട്ടു നാളെ 3 മണിക്ക് സംഘടനയുടെ മീറ്റിംഗ് ഉണ്ട് മറക്കണ്ട വരട്ടെ പിന്നെ കാണാം ബൈ രാഹുലിനെ പോലെ ഒരു ഓൾറൗണ്ടർ വേറെ ഇല്ല രാഹുൽ ഭയങ്കര സ്മാർട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക പരിസ്ഥിതി സംരക്ഷണം മയക്കുമരുന്ന് ബോധവൽക്കരണം അങ്ങനെ പലതും വരുന്നുണ്ടാവും എനിക്കൊരു ബ്ലാക്ക് കോഫി കഴിക്കാൻ നല്ല എരിവുള്ളതുപോലെ മതി ലക്ഷ്മിക്കോ എനിക്ക് ഐസ്ക്രീം മതി
രാഹുലിന് എരിവ് ശകലം കൂടുതലാ. അത് ലക്ഷ്മി എല്ലാം മധുരത്തിൽ പൊതിഞ്ഞ് മാത്രം കഴിച്ച് ശീലിച്ചിട്ടാണ്. ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് ചെയ്തത് എന്നാണ് ചൊല്ല്. അത് ആഹാരത്തിനും ബാധകമാണോ? ഹായ്. നല്ല പാർട്ടിയാ. ഹോസ്റ്റലിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെല്ലാം തിരക്കി. ഒടുവിൽ സജിതയാ പറഞ്ഞത് ഇവിടെ കാണുമെന്ന്. പ്രൊഫസറെ കണ്ടിട്ട് നേരെ ഇങ്ങു പോകുന്നു. ബിജോയ്ക്ക് എന്താ കുടിക്കാൻ ഓർഡർ ചെയ്യേണ്ടത്? നല്ല കടുപ്പത്തിൽ ഒരു ചായ. ഹലോ, കടുപ്പത്തിലൊരു ചായ. പിന്നെ നാളത്തെ വീഡിയോ പ്രോഗ്രാമിന് ഹാള് കിട്ടാനില്ല. തോമസിനെ കോണ്ടാക്ട് ചെയ്തു. ഒരു രക്ഷയില്ല. ഹാള് കിട്ടിയില്ലെങ്കിൽ പരിപാടി ആകെ കുഴയും. നമുക്ക് ശരിയാക്കാം. എങ്ങനെ? ഒരുമാതിരി വാചകം അടിച്ചിരുന്നാ പോരാ. സകല വിഐപികളെയും പത്രക്കാരെയും വിളിച്ചിട്ടുള്ളതാ. ഞാൻ ശരിയാക്കിക്കോളാം എന്നല്ലേ പറയുന്നത്. പോകുമ്പോ തോമസിനെ കൂട്ടി ഒരാളെ കാണുന്നുണ്ട്. അയാളെ കണ്ട ഹാൾ ശരിയാവും. ഞാനല്ലേ പറയുന്നത്. ആ, രമേശിന്റെ അമ്മാവൻ മരിച്ചു. അവന് നാളത്തെ മീറ്റിങ്ങിന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് അവന്റെ അവിടെ ഒന്ന് പോണ്ടേ? വൈകിട്ട് പോ. ലക്ഷ്മി വരുന്നു, സൈതയും ഗീതയും വരുന്നുണ്ട്. അയ്യോ, വൈകിട്ടാണെങ്കിൽ പറ്റില്ല. വീട്ടിൽ വെറുതെ പ്രോബ്ലം ആവും. അല്ലെങ്കിലേ മാരേജിന്റെ കാര്യത്തിൽ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ പെണ്ണുങ്ങളെ ഒന്നും സംഘടനയിൽ വേണ്ടാന്ന്. ഒക്കെ ആദ്യത്തെ ചാൻസ് കിട്ടിയാൽ കല്യാണം കഴിച്ച് തലമ്പിടുന്ന പാർട്ടികളാ. ലക്ഷ്മി പോവോ? എന്റെ കാര്യം വീട്ടുകാരാണോ നിശ്ചയിക്കാൻ? ഞാൻ തന്നെയാവും. അത് വെറുതെ. ഈ ഡയലോഗ് ഒത്തിരി കേട്ടതാ. ഇത് അതുപോലെ അല്ല. കാണാം. വീഡിയോ പ്രോഗ്രാം കഴിഞ്ഞാൽ അടുത്ത് തന്നെ ഒരു ക്യാമ്പ് നടത്തണം. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഇനി ഞാൻ ഇറങ്ങാം, നേരം വൈകി. ലക്ഷ്മി ഇരിക്ക്, എനിക്ക് സ്വർഗത്തിലെ കട്ടറും ഭാഗം തീരെ താല്പര്യമില്ല. ബിജോയ്, ഡോണ്ട് ബി സില്ലി. ശരി ഇഷ്ട, വൈകുന്നേരം നമുക്ക് ഹോസ്റ്റലിൽ കാണാം. ഞാൻ തോമസിന് പോയി തിരക്കട്ടെ. ആ ഹാളിന്റെ കാര്യം വൈകുന്നേരം ആവുമ്പോഴേക്കും രണ്ടിലൊന്ന് അറിയണം. ബൈ ബൈ. സീ ലക്ഷ്മി. നമ്മുടെ സംഘടനയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പൈസ ഇല്ലാതെ പറ്റുമോ? പൈസ ഉണ്ടാക്കണം. അതിപ്പോ എങ്ങനെയാ? അതൊക്കെ ലക്ഷ്മി കണ്ടോ, പൈസ ഉണ്ടാക്കാനാണ് വിഷമം. എന്നാലും എത്രയെന്ന് വെച്ചാ? ലക്ഷ്മി പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. കൂടെയുണ്ടോ രാഹുൽ? എന്താ സംശയമുണ്ടോ? നമുക്ക് ഒരുമിച്ച് എന്തെല്ലാം ചെയ്യാനുണ്ട്. നമ്മൾ ഒരുമിച്ച്, അത് നല്ല രസമായിരിക്കും അല്ലേ രാഹുൽ? പിന്നെ സംഘടന കടത്തിൽ കഴുത്തറ്റം മുങ്ങുമ്പോഴാണ് ടിം ഒറ്റ മുങ്ങൽ മുങ്ങ. രാഹുൽ എപ്പോഴും തമാശയാ. നമുക്ക് പോവാം. ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ല. ആ, നാളെ വൈകുന്നേരം പോസ്റ്റേഴ്സ് എഴുതി ഉണ്ടാക്കാൻ വരണം. തോമസ് വരും. ലക്ഷ്മി, ഒരാൾക്ക് മറ്റൊരാളെ പോലെ ആകാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നിറം പിടിപ്പിച്ച നിരാശകളിലൊന്ന്. രാഹുൽ രാഹുലാണ്. രാഹുലിന് രാഹുലാകാനേ കഴിയും. ചിലപ്പോ എനിക്ക് തോന്നും രാഹുൽ വല്യമ്മ പോലെയാണെന്ന്. അതേ പ്രകൃതം. വല്യമ്മയ്ക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലേ കോളേജിൽ പഠിക്കുമ്പോ. ആ, അതൊരു കാലം. അതിന്റെ ഇന്ദ്രജാലം ഒന്ന് വേറെ തന്നെയായിരുന്നു. വല്യമ്മ എന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കായിരുന്നു, കോളേജിൽ അന്ന് എന്നെക്കാൾ മിടുക്കന്മാരും മിടുക്കികളും ഉണ്ടായിരുന്നു കുഞ്ഞ്. ഓ, റാങ്കുകൾ നേടി പരീക്ഷകൾ ആഘോഷിച്ചിരുന്ന ശുഭ, സദാ ചിരിക്കുന്ന സംഗീത, നോട്ടുബുക്കിൽ കവിതകൾ കുറിച്ചിട്ടിരുന്ന ജയശ്രീ, അവരൊക്കെ ഒന്നുകിൽ അസംതൃപ്തിയുടെ ദിവസങ്ങൾ താണ്ടുന്ന ഉദ്യോഗസ്ഥകൾ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതാ എന്നെ പോലെ മുഷിഞ്ഞ സാരിയും ചുറ്റി വീട്ടിനുള്ളിൽ തളയ്ക്കപ്പെട്ട ജീവിതം, തോളത്ത് കൈയിടാൻ സ്വന്തം നിഴൽ പോലും ഇല്ലാതെ. വല്യമ്മേ, കുഞ്ഞെ, നിന്റെ പ്രായത്തിൽ നിന്നെക്കാൾ ധൈര്യത്തോടെ ജീവിതത്തിനോട് തർക്കിച്ചിരുന്നവളാണ് ഞാൻ.
എന്തൊക്കെയോ ചെയ്യുമെന്നും ആരൊക്കെയോ ആവുമെന്നും ഞാനും സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ജീവിതത്തിന് കറുപ്പും വെളുപ്പും മാത്രമല്ല നിറഭേദങ്ങൾ. രണ്ടിലേക്കും ചായുന്ന ഒട്ടനവധി നിറങ്ങളുണ്ട്. ജീവിതത്തിനെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാലും അതിനോടുള്ള ആസക്തി തീരുകയില്ല. തീരുന്നില്ല കുഞ്ഞെ. വല്യമ്മയ്ക്കെങ്കിലും മനസ്സിലാവുന്ന ഞാൻ വിചാരിച്ചത്. മനസ്സിലാവുന്നുണ്ട്, കാണുന്നുണ്ട്. നീ കാണുന്നതിലും അപ്പുറം. അതുകൊണ്ടാ പറയുന്നത്. വല്യമ്മ എന്താ പറഞ്ഞു വരുന്നത്? നല്ല ജോലി, നല്ല പഠിപ്പ്, നല്ല സ്വഭാവം എന്നല്ലേ നിന്റെ അമ്മ പറഞ്ഞത്? വല്യമ്മേ, വല്യച്ഛനും ഉണ്ടായിരുന്നല്ലോ ഇതൊക്കെ. ഞാൻ നോവിക്കാൻ വേണ്ടി പറഞ്ഞതല്ല വല്യമ്മേ. എല്ലാം കൂടി ഒന്നും നമുക്ക് ആർക്കും കിട്ടില്ല. പക്ഷേ ചോയ്സ് എപ്പോഴും നമ്മുടെ കയ്യിലാണ്. ആണോ? അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിന് വഴങ്ങലായാലും സ്വന്തം വിധിയെന്ന് പറഞ്ഞ് കീഴടങ്ങലായാലും എന്തായാലും അല്ലേ വല്യമ്മേ? ഷോ, വല്യമ്മയുടെ കണ്ണിന് താഴെ നോക്ക്, ആകെ കറുപ്പ് നിറം പടർന്നിരിക്കുന്നു. നാരങ്ങ നീര് തേച്ചാ മതി ഒരാഴ്ച. ജീവിതത്തിന്റെ മുഖത്ത് പടരുന്ന കറുപ്പ് നിറം, നഖക്ഷതങ്ങൾ, വടുക്കൾ, കാലത്തിന്റെ ക്രൂരമായ വിനോദത്തിൽ വികൃതമാവുന്ന എന്റെ ജീവിതത്തിന്റെ മുഖം, അതിന്റെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ? ഇനി നിന്റെ അമ്മ എല്ലാം തികഞ്ഞ ആലോചനയുടെ കാര്യവും പറഞ്ഞു വരുമ്പോ ഞാൻ എന്ത് പറയണം? ഇതന്നെ വല്യമ്മേ, എല്ലാം തികച്ചൊന്നും ആർക്കും കിട്ടില്ലെന്ന്. എന്റെ കാര്യമല്ലേ, ഞാൻ കുഞ്ഞൊന്നും അല്ലല്ലോ. ഞാൻ തന്നെ നിശ്ചയിക്കല്ലേ നല്ലത്. എന്ന് വെച്ച്? വല്യമ്മേ, എന്റെ ജീവിതം എന്റെയാണ്. അപ്പോ എന്റെ യുദ്ധങ്ങൾ ഞാൻ തന്നെ ജയിക്കണം. ജീവിതവുമായുള്ള എന്റെ ഇക്വേഷൻ ഞാൻ തന്നെ കണ്ടുപിടിക്കണം. അതാണ് ശരി, അതാണ് നല്ലത്. ഓരോ അറിവും ഓരോ മുറിവാണ് കുഞ്ഞെ. എനിക്ക് മുറിവുകളെ ഭയമില്ലല്ലോ. അയ്യോ, നേരം വൈകി. ലക്ഷ്മി. എന്താ വല്യമ്മേ? എന്താ വല്യമ്മേ? നീ രാഹുലും തമ്മിൽ? ആശങ്ക എത്ര വൃത്തിയാക്കാനും പിന്നെയും വൃത്തികേടാക്കിയത്.
രാവിലെ തന്നെ പറഞ്ഞതല്ലേ ഉച്ചയ്ക്ക് മീറ്റിംഗ് ഉണ്ടെന്ന്? ഇതുവരെ എന്തെടുക്കുമായിരുന്നു? ഉത്തരവാദിത്ത ബോധമൊന്നുമില്ല. റെഡിയായി സർ. എവിടെ സിസ്റ്റർ രാജമ്മ? എന്താ രാജമ്മ ഇത്? സമയം 3:30 ആവുന്നു. ഈ ഹാളൊന്ന് വൃത്തിയാക്കാൻ ആരുണ്ടായിരുന്നില്ലേ? അതിപ്പോ 3 മണി എന്ന് പറഞ്ഞാലും 4 മണിയാകാ തുടങ്ങാറില്ലല്ലോ. 10 മിനിറ്റിനകം എല്ലാം റെഡിയാവും സാർ. എവിടെയെന്ന് റീചാർജ് ചെയ്യേണ്ട പേഴ്സൺസിന്റെ ലിസ്റ്റ്? ഇതാ സാർ, ഒരു കോപ്പി ഫയലിലും ഉണ്ട്. ഇവരെയെല്ലാം പുറത്ത് ബെഞ്ചിൽ കൊണ്ടുവന്ന് ഇരുത്തിയേക്കണം. കളക്ടറും മിസ്സിസ് മേനോനും അഡ്വക്കേറ്റ് ഭാസ്കരൻ നായരും ആയിരുന്നത്. സമയം ഒട്ടുമില്ലാത്ത VIPs എന്ന് ഓർത്തോണം. ബാബു, എല്ലാവർക്കും ചായ വേണ്ടി വരും. അപ്പോ ഞാൻ വാട്ടി ചെന്ന് പേഷ്യൻസിനെ കൊണ്ടുവരട്ടെ? ശരി ശരി. ഇയാൾ പോയി വാച്ചറോട് പറ രാമവാര്യം ഫിലിപ്പോസിനെ ഹാളിന് പുറത്തുകൊണ്ടിരുത്തേ. പഴയ ഹാളിൽ തന്നെ അല്ലേ? സുമതിക്കുട്ടിയെ സേനവേ ഞാൻ കൊണ്ടുവരാം. കമ്മിറ്റിക്കാരെത്തി. താൻ ചെന്ന് ചായ കൊണ്ടുവാ ആദ്യം. പേഷ്യൻസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ വാച്ചറോട് പറയാം. അടിമലരിണ തന്നേ കൃഷ്ണ, അടിമലരിണ തന്നേ കൃഷ്ണ, അടിമലരിണ തന്നേ കൃഷ്ണ, അടിയനുറവലംബം കൃഷ്ണ, അടിമലരിണ തന്നേ കൃഷ്ണ, അടിമലരിണ തന്നേ അടിയനുറവലംബം. ഇങ്ങനെ കിടന്ന് വിളിച്ചു പോവാതെ ദേ മെമ്പർമാര് കാത്തിരിക്കുക. കമ്മിറ്റി കൂടിയിട്ടുണ്ട്, ഒന്ന് എഴുന്നേറ്റ് പോയാ എളുപ്പം. എന്താ എന്താ രാഗം പിഴച്ചുവോ? ഓ തെറ്റി തെറ്റി, ഇനി പാടിയിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന് വേഗം വന്നേ, ബാക്കിയുള്ളവർക്ക് പണിയുണ്ടാക്കാതെ. എങ്ങോട്ടാ? അങ്ങോടലോടെ സ്വർഗത്തിലേക്ക്. ഇതാ ഇപ്പൊ എന്റെ സ്വർഗം. മാഷിക്ക് ഇങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. എനിക്കൊക്കെ റിട്ടയർ ചെയ്താലേ രക്ഷ കിട്ടു. ഫിലിപ്പോസേ, എടാ ഫിലിപ്പോസേ, ഇതാരോടുള്ള ദേഷ്യം തീർക്കാനാ താൻ ഈ വെട്ടിപ്പൊളിക്കുന്നത്? ഏ എടോ മതി, മെമ്പർമാര് വിളിക്കുന്നുണ്ട്. ഇക്കുറി തനിക്കും നറുക്ക് വീണിട്ടുണ്ട്, തന്നെയും ഒന്ന് ഡിസ്ചാർജ് ചെയ്യും. ഇനി സ്വന്തം പറമ്പിൽ പോയി കളച്ച് കപ്പ നട്ടോ. ഇപ്പൊ എന്റെ ഒടിഞ്ഞു വാ. സൂപ്രണ്ട് സാറേ, നമുക്ക് തുടങ്ങിയാലും കളക്ടർ വരുന്നുണ്ടാവില്ല. ഇല്ല വരും, കാലത്തുകൂടി ഞാൻ വെരിഫൈ ചെയ്തതാ. സൂപ്രണ്ട് സാറേ, എനിക്ക് വേഗം പോകണം, വേണ്ടപ്പെട്ട ക്ലയൻസുമായി ഡിസ്കഷൻ ഉള്ളതാ. ഐ ഹാവ് ടു ലീവ് അറ്റ്ലീസ്റ്റ് ബൈ 5. അതിനെന്താ, അപ്പോഴേക്കും സാറിനെ ഫ്രീ ആക്കി തരാം, പോരെ. അഡ്വക്കേറ്റ് ഭാസ്കരൻ നായരുടെ വീട്ടിൽ സകല ക്രിമിനൽസിന്റെയും ക്യൂ ആണെന്നാ ജനസംസാരം. മിസ്സിസ് മേനോൻ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. നിങ്ങൾക്കറിയാമോ മിസ്സിസ് മേനോൻ, നമ്മുടെ ക്രിമിനൽ കേസുകളിൽ 40% അദ്ദേഹം എത്തിയെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ.
ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഹലോ, നമസ്കാരം. ഐ ആം സോറി ഐ കെപ്റ്റ് യു വെയിറ്റിംഗ്. മിനിസ്റ്റർക്ക് ചില ഇൻഫർമേഷൻ കൊടുക്കാനുണ്ടായിരുന്നു. ദാറ്റ്സ് ഓൾ റൈറ്റ്. പ്ലീസ്. താങ്ക്സ്. ഇനി സമയം കളയണ്ട. ലെറ്റ്സ് സ്റ്റാർട്ട്. ആ രാമവാര്യ പറഞ്ഞു കൊടു സിസ്റ്റർ. യെസ് സർ. അല്ല, രാമവാര്യർ ഒന്ന് കുളിച്ച് ഉഷാറായിട്ടാണല്ലോ. വാര്യർക്ക് വീട്ടിലോട്ടൊക്കെ ഒന്ന് പോണ്ടേ. രാമവാര്യർ വയസ്സ് 65, വന്നിട്ട് 3 വർഷമാവുന്നു. ആ രാമവാര്യർ ഒരു പാട്ടുമാഷായിരുന്നു കേട്ടോ, പാലക്കാട്ട്. ഇപ്പോ അസുഖമൊക്കെ മാറിയോ? എന്താ മിസ്റ്റർ രാമവാര്യർക്ക് തോന്നുന്നത്? കൊണ്ടുവന്നാക്കിയത് മക്കളാ. രണ്ടു മക്കളുടെയും മേൽവിലാസത്തിൽ കത്തയച്ചിട്ട് മറുപടി ഒന്നും കാണുന്നില്ലല്ലോ രാമവാര്യരെ. വരില്ല സാറേ. അതെന്താ? അസുഖം മാറാഞ്ഞിട്ടല്ലോ എന്നെ ഇവിടെ നിർത്തുന്നത്. അവർക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ? എനിക്ക് വയസ്സായില്ലേ? മൈ ഗോഡ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, രാമവാര്യരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഈശ്വര, ഞാൻ എങ്ങോട്ട് പോകും? രാമവാര്യ ഒരു കാര്യം ചെയ്യും, പാലക്കാട്ടേക്കുള്ള വണ്ടിക്കൂലി സിസ്റ്റർ രാജമ്മ തരും. വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കൂ സിസ്റ്റർ. സൈനബ മാഷേ, മാഷ് പോവുകയാണോ? പോയിട്ട് വരുമ്പോ ഒരു കെട്ട് ബീഡി കൊണ്ടുവരുമോ? മാഷ് പോവുകയാണെന്ന് കേട്ടു. പറഞ്ഞാ പിന്നെ പോവുകയല്ലേ. കുഞ്ഞിരാമൻ. ഇയാളെ കഴിഞ്ഞ തവണ നമ്മൾ വിട്ടതല്ലേ? സംഗതി ശരിയാണ്. പക്ഷേ കക്ഷി കണ്ണൂർക്കുള്ള വണ്ടിക്കൂലിയൊക്കെ വാങ്ങി ബസ് സ്റ്റാൻഡിലൊക്കെ പോയി ഒന്ന് കറങ്ങി ഒരു സിനിമയും കണ്ട് രാത്രിയായപ്പോൾ ആളിവിടെ ഉണ്ട്. ആള് കൊള്ളാമല്ലോ. എടോ കുഞ്ഞിരാമ, താനിത്തവണ വീട്ടിലോട്ട് തന്നെ പോയേക്കണം. രാത്രിയാവുമ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. ഇല്ല സർ, ഇല്ല. എന്നപ്പോ ശരി സർ. ആരാ ഫിലിപ്പോസോ? ഫിലിപ്പോസിനെ ഡിസ്ചാർജ് ചെയ്യാൻ എഴുതിയ ആരാ? എനിക്ക് പോണം. പിന്നെന്താ, നോക്കട്ടെ. ഫിലിപ്പോസ് ഇന്ന് എന്തൊക്കെയാ ചെയ്യുന്നത് ഒന്ന് പറഞ്ഞാട്ടെ. കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ഒന്ന് കേക്കട്ടെന്നേ. വെള്ളം കോരി, പച്ചക്കറിക്ക് നനച്ചു, പുല്ല് ചെത്തി. ഫിലിപ്പോസ് ആള് കൊള്ളാമല്ലോ. ഹി വുഡ് മേക്ക് എ മോഡൽ ഇൻമേറ്റ്. എന്ത് പറയുന്നു മിസ്സിസ് മേനോൻ? ഫിലിപ്പോസിന് വീട്ടിൽ പോണ്ടേ? ഇയാൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? അത് ഒരു 8 വർഷം. 8 വർഷം 6 മാസം സർ. നേരാണോ എന്ന് ചോദിച്ചാ നേരാണ്. ഫിലിപ്പോസ് ഇപ്പൊ പോ, നമുക്ക് അടുത്ത പ്രാവശ്യം ആലോചിക്കാം. അപ്പോഴേക്കും കുറച്ച് മരുന്നൊക്കെ കഴിച്ച് മിടുക്കനാവണം. എന്താ? അല്ല, കണ്ടാൽ അയാൾക്ക് അസുഖമൊന്നുമില്ലല്ലോ. നോർമൽ ആണെങ്കിൽ അയാളെ ഡിസ്ചാർജ് ചെയ്തൂടെ? നോർമലൊക്കെ തന്നെ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 6 വർഷമായി അയാൾ നോർമലാ. പിന്നെന്താ? ഇവിടുത്തെ ഒരു ഉന്നതന്റെ ബന്ധുവാ, വിടരുതെന്നാ ഉത്തരവ്.
വരുമ്പോ ഏതോ മർഡർ കേസ് ഇൻവോൾവ് ആയിരുന്നുത്രേ. ഓ ഐ സീ. എക്സ്ക്യൂസ് മീ, ഞാൻ ഇപ്പോ വരാം. സിസ്റ്റർ, സിസ്റ്റർ, ഫിലിപ്പോസിന്റെ പേര് ആരാ എഴുതി ചേർത്തത്? അത് ഡോക്ടർ പിള്ള. നോൺസെൻസ്, ഫിലിപ്പോസിനെ വിടാനൊക്കത്തില്ലെന്ന് സിസ്റ്ററെങ്കിലും ഓർക്കണ്ടേ? സാർ അത്. ആ പോട്ടെ, ഫിലിപ്പോസിന് പകരം ആ അന്നമ്മയെ വിളിച്ചോണ്ട്. അന്നമ്മയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പിള്ള പറഞ്ഞു. സിസ്റ്റർ ഞാൻ പറയുന്നത് കേട്ടാ മതി, വേണമെങ്കിൽ ആ വാച്ചർ കൂടി കൂട്ടിക്കൊള്ളു ഒരു സഹായത്തിന്. അന്നമ്മേ, സൂപ്രണ്ട് വിളിക്കുന്നു, എണീറ്റ്. അന്നമ്മ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പോവുക, എണീറ്റേ. എണീറ്റൊന്ന് വൃത്തിയായി വന്നേ, കമ്മിറ്റിക്കാര് കാത്തിരിക്കുക. സിസ്റ്റർ ഇങ്ങോട്ടൊന്ന് മാറിക്കേ, ഇവറ്റവളോടൊന്ന് നല്ല വാക്ക് പറഞ്ഞാൽ കേക്കത്തില്ല. അതങ്ങനെയാ, കുറെ പറഞ്ഞാലേ കേൾക്കൂ. കേക്കുമെന്ന് ഞാനും നോക്കട്ടെ. എണീക്കേ. നിന്റെ അപ്പൻ കെട്ടി ചേച്ചതാണോ എന്നും ഇവിടെ അങ്ങനെ ഇങ്ങ് കൂടാൻ? ഇറങ്ങി വാ. വാച്ചറേ, ഞാൻ അവളോട്. സിസ്റ്റർ ഒന്നും മിണ്ടാതിരുന്നേ, ഇതുങ്ങളോട് ഈ ഭാഷയൊന്നും പോരാ. സിസ്റ്റർ ഒന്ന് നടച്ചേ. ആഹാ, എഴുന്നേക്കടി. നടക്കടി, സിസ്റ്റർ വന്നേ, സമയം പോയി. എന്നെ കൂടി വിടാൻ മാവോ, ധൈര്യം ഉണ്ടെങ്കിൽ ഈ തല്ലി നടക്കടാ. അടുത്തത് അന്നമ്മ എന്നും പറഞ്ഞൊരു പേഷ്യൻ്റാ, അന്നമ്മ ഫെർണാണ്ടസ്. വരുമ്പോൾ വയസ്സ് 27. വരുമ്പോൾ ഒരാളോടും സംസാരിക്കത്തില്ല. അകാരണമായ ചിരി, കരച്ചിൽ, ഹലൂസിനൻസ്. അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് എൻ്റെ അമ്മച്ചി ഇത്രയും താമസിച്ച്. ആ, പണി ഒരുങ്ങിയപ്പോൾ നേരം വൈകി. നീ എന്തിനാ മൂവന്തയ്ക്ക് കതവും തുറന്നിട്ടിരിക്കുന്നേ? അമ്മച്ചി പറഞ്ഞിട്ടില്ലയോ സന്ധ്യക്ക് അപ്പുറത്തെ പിള്ളേരെയും വിളിച്ചിരുത്തണമെന്ന്? ഓ, എനിക്കൊന്നും പേടിയില്ലെന്നേ. കാലം വല്ലാത്തതാ, നമ്മൾ വേണം സൂക്ഷിക്കാൻ. ഇതെന്നതാ അമ്മച്ചി? ആ, അയ്യോ, എവിടുന്ന അമ്മച്ചി ഇത്രയും പലഹാരങ്ങള്? ഇന്ന് ചായക്കടയിലെ പണി കഴിഞ്ഞപ്പോ ലാസർ സാറ് പറഞ്ഞു വീട്ടിൽ കൂടെ ഒന്ന് തിരിച്ചെന്നിട്ട് പോരാൻ. ഇന്ന് അവിടുത്തെ കൊച്ചിനെ പെണ്ണ് കാണാൻ വന്നേക്കുമായിരുന്നു. നല്ല ചെറുക്കൻ, വലിയ ജോലിയുണ്ടെന്നാ. ഓരോരുത്തരുടെ യോഗം. അമ്മച്ചി വേഗം വന്നേ, കഞ്ഞി കുടിക്കാം, വിശന്നിട്ട് വയ്യ. നീയപ്പ തയ്യൽ ഉടുപ്പും കഴിഞ്ഞ് വന്നിട്ട് കഞ്ഞി കുടിച്ചില്ലായിരുന്നോ? അമ്മച്ചിയെ കാണാഞ്ഞപ്പോ ഞാൻ അങ്ങ് മടിച്ചു. കൈയും കാലും കഴിയുമ്പോഴത്തേക്ക് ഞാൻ കഞ്ഞി വിളമ്പി വെക്കാം. അമ്മച്ചി, അമ്മച്ചി, എന്നതാ വണ്ണേ? എനിക്ക് കടയിലെത്താൻ കാലമായി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അമ്മച്ചി? എന്നതാടി, എന്നതാ? നാളെ ഫീസ് കിട്ടേണ്ട അവസാനത്തെ ദിവസം. നീ തെക്കേല് പോയി 50 രൂപ ചോദിയത്. ഞാൻ
അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതെ എനിക്ക് വയ്യ അവരോട് ചോദിക്കാൻ. ഞാൻ ലാസർ ചേട്ടനോട് ഒന്നുകൂടെ ചോദിച്ചു നോക്കട്ടെ, നീ ചെല്ല്. അമ്മച്ചി നാളെ ഫീസ് കൊടുത്തില്ലെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ മോളെ, നീ ഇപ്പൊ ചെല്ല്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെ ഉണ്ടെന്നമ്മേ, തയ്യൽ പിടിപ്പൊക്കെ എവിടം വരെ എത്തി? പോകുന്നുണ്ട് അച്ഛോ. അതിന്റെ കൂടെ കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത് അച്ഛോ. ആ, ഫീസ് കൊടുക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. അച്ഛൻ കൂടി പറഞ്ഞത് കൊണ്ടാ ഞാൻ ഇവിടെ തയ്യലിന് വിട്ടത്. അതിനിപ്പോ ദോഷമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. തയ്യൽ പഠിച്ചാ പണി തരപ്പെടും, ജോലി ഉണ്ടെങ്കിൽ കെട്ടിച്ചു വിടാനും എളുപ്പമാ. എന്നെ അടുത്ത് വെച്ച് കെട്ടിക്കാനാണ് അച്ഛോ? പെണ്ണിനാണെങ്ക പ്രായമായി, ഓർക്കുമ്പോ വൈറ്റ് തീയ. അതിനൊക്കെ വഴിയുണ്ടാവും ത്രേസ്യാമേ, കർത്താവ് കരുണയുള്ളവനാ. എന്നാലും ഒക്കെ കൂടി ഓർക്കുമ്പോ ഒരു പോള കണ്ണടിക്കാൻ ഒക്കുന്നില്ല അച്ഛോ. ത്രേസ്യ തൽക്കാലം അന്നമ്മയുടെ ഫീസ് അടയ്ക്ക്. കല്യാണക്കാര്യം ഞാൻ ആ കപ്പ്യാരെ മത്തായിയെ കണ്ടെന്ന് ആലോചിക്കട്ടെ. എല്ലാം ഒത്തുവന്നാൽ ഈ ക്രിസ്മസ് കഴിയുമ്പം അങ്ങ് നടത്താം. എല്ലാം അച്ഛൻ പറയുന്ന പോലെ.